നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖ ചോർത്തിയതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹായികൾ ഉൾപ്പെടെ ചിലർ അറസ്റ്റിലായി. ഇത് ഇസ്രായേലിൽ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡും മുൻ മന്ത്രി ബെനി ഗാൻസും നെതന്യാഹുവിനെതിരെ വാർത്താ സമ്മേളനത്തിൽ രംഗത്തെത്തി. നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്ന് രേഖ ചോർന്നോ എന്നതല്ല, മറിച്ച് രാജ്യരഹസ്യങ്ങൾ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി വിൽപ്പന നടത്തിയോ എന്നതാണ് പ്രശ്നമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ബന്ധുക്കളും നെതന്യാഹുവിനെ വിമർശിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഗാസയിലും ലെബനാനിലും വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് തന്നെ ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ല എന്നാണ്. മാത്രമല്ല ഹിസ്ബുലയെ അതിർത്തിയിൽ നിന്ന് തുരത്തുമെന്നും ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ലെബനാനിൽ ലിദാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുലയെ തുരത്തും വരെ ആക്രമണം തുടരുമെന്നാണ്. വടക്കൻ അതിർത്തിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ജനങ്ങളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി മേഖല അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതേസമയം ഗാസയിലും ലെബനാനിലും ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. വടക്കൻ ഗാസയിലും മറ്റുമായി 55 പേർ ഇന്നലെ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയായ കമാൽ അദ്വാന് നേരെ വീണ്ടും ആക്രമണം. ബോംബാക്രമണം അടിയന്തരമായി നിർത്തിയില്ലെങ്കിൽ വടക്കൻ ഗാസയിലെ മുഴുവൻ ജനങ്ങളും പട്ടിണിയും രോഗങ്ങളും ബാധിച്ച് മരിച്ചു പോകുമെന്ന് യുനിസെഫ് മേധാവി കാതറിൻ റസൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ 16,700 കുട്ടികൾക്ക് ഗാസയിൽ ജീവൻ നഷ്ടമായി. ഫലസ്തീൻ അധികൃതരാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. മൊത്തം മരണസംഖ്യയുടെ 1/3 കൂടുതലാണിത്. കാണാതാകുകയോ രക്ഷിതാക്കളെ നഷ്ടപ്പെടുകയോ ചെയ്ത കുട്ടികളുടെ എണ്ണം 20,000+. ലെബനാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3,000+. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയുടെ വ്യാപക മിസൈൽ ആക്രമണം ഇന്നലെ നടന്നു. അതേസമയം സമാധാന ശ്രമങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ ആക്രമണം തുടരുകയാണ്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ പകുതിയിലേറെ മരണവും ബെയ്ത്ത് ലാഹിയ, ജബാലിയ എന്നിവിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു. ഖാൻ യൂനിസിൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. പോളിയോ വാക്സിനേഷൻ നടക്കുന്നതിനിടെ ഗാസയിലെ ക്ലിനിക്കിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ വാക്സിനേഷന് നേതൃത്വം നൽകുന്ന യു ഏജൻസിയായ യുനിസെഫ് ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തി. വാക്സിനേഷന് വേണ്ടി രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ ആക്രമണം ഒഴിവാക്കാമെന്ന ധാരണ ലംഘിക്കപ്പെട്ടതായും ആരോപിച്ചു. എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചു. തെക്കൻ ലെബനനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ള റോക്കറ്റ് യൂണിറ്റ് കമാൻഡർ ജാഫർ ഖാദർ ഫൗറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.